ടെയിലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒന്നാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്ക്കണം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കീറിയ ഭാഗമെങ്കിലും നമുക്ക് തയ്ക്കണമെങ്കിൽ നമുക്ക് ചുമ്മാ അതങ്ങ് മെഷീനിൽ പോയിരുന്നിട്ട് കാര്യമില്ല, അതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്, അതായത് എന്തൊക്കെ ഉപകരണങ്ങളാണ് നമുക്കിനി അങ്ങോട്ടേക്ക് വേണ്ടത് എന്നതിനെ പറ്റി ചെറിയ ഒരു ക്ലാസ് ഇന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ക്ലാസ്സിലായിരിക്കും കട്ടിങ്ങിന്റെയും സ്റ്റിച്ചിങ്ങിന്റെയും ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. ഇപ്പൊ ഞാനിവിടെ കുറച്ചധികം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഇതൊക്കെ നമുക്ക് വേണ്ടി വരുവോ, നാളത്തെ ക്ലാസ്സിലൊക്കെ വേണ്ടി വരുവോ എന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത്, ഇപ്പോൾ നമുക്ക് ഒരു ചുരിദാർ ആണെങ്കിലും നൈറ്റിയൊക്കെ ആണെങ്കിലും തയ്ക്കാൻ നേരത്ത് അല്ലെങ്കിൽ കട്ടിങ് ചെയ്യാൻ നേരത്ത് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടി വരുന്നത് കത്രികയാണല്ലേ. കത്രിക ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ തയ്യൽ ടേപ്പ്. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് എല്ലാ ദിവസത്തെ ക്ലാസ്സിൽ വേണേം താനും നിങ്ങളത് തീർച്ചയായിട്ട് മേടിച്ചിരിക്കുകയും വേണം. അപ്പോൾ നമ്മളുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തൊന്നും പോയി പഠിക്കേണ്ട, ഫീസ് ഒന്നും കൊടുക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ നിങ്ങൾക്ക് വീട്ടിൽ ഫ്രീ ആവുന്ന ടൈമിലിരുന്ന് ഈ ക്ലാസ്സൊക്കെ കണ്ട് ട്രൈ ചെയ്യാം. കൂടെ ഒപ്പം ഇരുന്ന് പഠിപ്പിച്ചു തരുന്നത് പോലെ ജസ്റ്റ് നമ്മളും കൂടി ഒന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാക്കി പോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് കുറച്ച് ദൂരം ഉണ്ടാവും, നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ച് അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇതാകുമ്പോൾ അങ്ങനെയല്ല, വീട്ടിലിരുന്ന് തന്നെ നമ്മൾ എങ്ങനെയാണോ വീട്ടിലിരിക്കുന്നത് അതേ സിറ്റുവേഷനിൽ നമുക്കിതെല്ലാം കണ്ട് പഠിച്ച് എടുക്കാം. ഇപ്പം നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് ഡെയിലി നൈറ്റി വേണ്ടി വരും, ഇല്ലെങ്കിൽ ഇപ്പോൾ ടു പീസ് ആണ് നിങ്ങൾ ഷോർട്ടായിട്ടുള്ള ടോപ്പും പാൻറ്റൊക്കെ ആണെങ്കിൽ അത്, അതുപോലെ തന്നെ അണ്ടർസ്കേർട്ട്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ ഒരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പൈസയൊന്നും ചിലവില്ലാതെ നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷെ അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മേടിക്കേണ്ടി വരും. കാരണം നല്ലൊരു കത്രിക, അതുപോലെ ടേപ്പ്, സ്കെയില് ഇതൊക്കെ ഇല്ലാതെ നമുക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി. ഇപ്പൊ തയ്യലില് കുറേ അധികം സാധനങ്ങൾ, ഇപ്പൊ ഞാൻ എനിക്ക് പോലും കണ്ടിട്ടില്ലാത്ത പല ഐറ്റംസ് ഒക്കെ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ കാണാം. അതൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കിതിന് ആയിട്ട് വേണ്ടി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറയാം. ഫസ്റ്റ് വേണ്ടത് തയ്യൽ മെഷീൻ. തയ്യൽ മെഷീൻ അല്ലാതെ നമുക്കിത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം കട്ടിംഗ് പാർട്ടിൽ നമുക്ക് തയ്യൽ മെഷീൻ്റെ ആവശ്യം വരില്ല, സ്റ്റിച്ചിങ് പാർട്ടിലാണ് നമുക്ക് തയ്യൽ മെഷീൻ വേണ്ടത്. പക്ഷെ അത് വീട്ടിലില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇതിന്റെ കട്ടിംഗ് പോർഷൻ കഴിയുമ്പോൾ നമ്മൾ നേരെ ഇതിന്റെ സ്റ്റിച്ചിങ് പോർഷനിലേക്ക് പോകും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ തയ്യൽ മെഷീൻ എന്താണെങ്കിലും വേണ്ടി വരും. നമുക്ക് നല്ല ഒന്നും വേണ്ട, ഒരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല, വില കുറവാണെങ്കിലും കുഴപ്പമില്ല, ഒരു മെഷീൻ മതി. അതിപ്പോൾ മോട്ടറോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമ്മുടെ കാലിന് വെച്ചിട്ട് ചവിട്ടി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിലും മതി. അതിൽ അതൊന്ന് കൈകാര്യം ചെയ്യാനും അറിഞ്ഞിരിക്കണം. അതായത് ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ അത് റിവേഴ്സൊക്കെ പോകും, സൂചിയൊക്കെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ സിംഗിൾ മെഷീൻ ഇല്ല, ഞാൻ പവർ മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു മെഷീനൊക്കെ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അതൊന്നും ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാം അതിൻ്റെതായ രീതിക്ക് പോകണമല്ലോ. ഓക്കെ, അപ്പോൾ മെഷീൻ്റെ കാര്യം പറഞ്ഞു. ഏത് മെഷീനാണെന്നും കുഴപ്പമില്ല, വീട്ടിൽ മെഷീൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ വീട്ടിലുള്ളവരെ പോയി ബുദ്ധിമുട്ടിപ്പിക്കരുത്, സാവകാശം മേടിച്ചാലും മതി. ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ നമ്മൾ സാധാരണ ചെറിയ ചെറിയ ക്ലാസ് ആയിരിക്കും, പിന്നെ അങ്ങോട്ടായിരിക്കും നമുക്കിത് മെഷീൻ കൂടുതലായിട്ട് വേണ്ടി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ തയ്യൽ മെഷീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ടേപ്പ്. ടേപ്പിലാണ് എല്ലാ അളവുകളും ഉള്ളത് അല്ലേ. ഇപ്പോൾ എന്തൊരു ഡ്രസ്സ് തയ്ക്കുമ്പോഴാണെങ്കിലും നമുക്ക് അളവെടുത്തിട്ടാണ്, നമ്മൾ ക്ലാസ്സിൽ അളവുകൾ വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചു പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, ഞാൻ ഒത്തിരി ടിപ്സും അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അതൊക്കെ എന്താ പറയുക, ജസ്റ്റ് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മളെപ്പോഴും നമ്മളുടെ
മനസ്സിൽ തങ്ങി നിൽക്കത്തില്ല. അത് ആ ഒരു പ്രാവശ്യം ചെയ്ത് അതങ്ങ് നമ്മൾ വിട്ടുകളയും. പക്ഷെ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നും നമുക്കിത് ആവശ്യമാണ്. ഒരിക്കലും മറന്നു പോവാതെ ഇപ്പോൾ ഒരു ബുക്ക് നോക്കാതെ നമ്മളുടെ തന്നെ മൈൻഡിൽ എന്നും ഉണ്ടാവണം. അപ്പോൾ അതിന് പറ്റിയ മെത്തേഡാണ് ഈ ഒരു ടേപ്പ് വെച്ചിട്ടുള്ള ആ ഒരു രീതി. അപ്പോൾ ടേപ്പ് നിർബന്ധമായിട്ടും നമുക്ക് വേണം. ഏത് കളറ് വേണമെങ്കിലും നമുക്കെടുക്കാം. പല കളറും നമുക്ക് കടകളിൽ കിട്ടും. അതേ ഇതുപോലെയാണ് തയ്യൽ ടേപ്പ് വരുന്നത് കേട്ടോ. ഈ ഇഞ്ച് കണക്ക് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അളവുകളും നമ്മുടെ ഡ്രസ്സിൽ മാർക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു ടേപ്പ് നിർബന്ധമായിട്ടും വേണം. ഇതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഇപ്പോൾ എന്താ പറയുക, പുറത്ത് പോകണില്ല, കാശൊന്നുമില്ല എന്നൊക്കെ, നമുക്ക് ക്ലാസ്സിൽ ഫീസൊന്നുമില്ല, ക്ലാസ് തികച്ചും ഫ്രീ ആണ്. പക്ഷെ ഈ വക കാര്യങ്ങൾ നമുക്ക് പൈസ കൊടുത്ത് നിങ്ങൾ തന്നെ മേടിച്ചേ പറ്റൂ. ഇതിനെ കുറഞ്ഞതൊരു 15 രൂപയോ അത്ര ആവത്തുള്ളൂ. നമുക്ക് ഒത്തിരി റേറ്റോ കാര്യങ്ങളോ വരില്ല കേട്ടോ. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒരു തയ്യൽ ടേപ്പ് മേടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് മാറ്റാം. നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ, നമുക്കതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ടേപ്പിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ വേണ്ടത് എന്താ? ഫസ്റ്റ് തയ്യൽ മെഷീൻ പറഞ്ഞു. പിന്നെ വേണ്ടത് എന്താ? തയ്യൽ ടേപ്പ് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കത്രികയാണ്. നല്ല ഒരു മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു തുണിയിലാണെങ്കിലും കട്ടിങ് എളുപ്പമാവത്തുള്ളൂ. ഇപ്പൊ നമുക്ക് പല തരത്തിലുള്ള തുണികളാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. കോട്ടന്റെ തുണിയുണ്ട്, അതുപോലെ തന്നെ ജോർജറ്റ്, റയോൺ, ക്രൈപ്പ്, അങ്ങനെ പല തരത്തിലുള്ള തുണികൾ ഉണ്ട്. ഇപ്പൊ ഈ കോട്ടന്റെയൊക്കെ തുണിയൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് വലുതായിട്ട് മൂർച്ചയില്ലെങ്കിൽ കൂടെ നമുക്ക് പറ്റും. പക്ഷെ ഈ ജോർജറ്റ്, ഷിഫോൺ, റയോൺ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്രിക വേണം കേട്ടോ. ഈ മൂർച്ചയില്ലാത്ത കത്രയും കൊണ്ടിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇരിക്കാനൊന്നും സമയം കിട്ടത്തില്ല. ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ഇഷ്ടം, ആ ഒരു പാഷനൊക്കെ നമുക്ക് വന്നം, അല്ലെങ്കിൽ ഇതെനിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല കത്രിക മേടിക്കാമെന്നാണ് നമ്മളുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഒരു നല്ല കത്രിക മേടിക്കുക. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന കത്രികയെ പറ്റി പറയാം. ഒത്തിരി പേർക്ക് ഈ കത്രിക നമ്മളുടെ ചാനലില് ഞാൻ പറഞ്ഞിട്ട് മേടിച്ചിട്ടുമുണ്ട്. അവരുടെയൊക്കെ കമന്റ്സ് നിങ്ങളൊന്ന് എടുത്ത് നോക്കി അറിയാൻ പറ്റും. അത്രയും നല്ല ബ്രാൻഡാണ് കേട്ടോ. പല തരത്തിലുള്ള ബ്രാൻഡ് നമുക്ക് പുറത്തുനിന്നും മേടിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ആമസോണിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ദേ ഇതുപോലെ 10 ഇഞ്ചിന്റെയാണ്. ഇതിനെ തൊട്ട് കുറഞ്ഞ സൈസ് 8 ആണ്. 8 എന്ന് പറയുമ്പോൾ ചെറുതായി പോകും. ഇതിന്റെ വലിയ സൈസ് 12 ആണ്. അത് ഓവറായി പോകും, നമുക്ക് കയ്യിലത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് ഈ 10 ആണ് നമ്മൾക്ക് പറ്റിയ സൈസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരാള് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കമന്റിൽ കണ്ടതാണ് ഇതേ സെയിം കത്രിക തന്നെ, പക്ഷെ സൈസ് വ്യത്യാസമുണ്ട്, 12 ആണ്. 12 എന്ന് പറയുമ്പോൾ ഈ ഹാൻഡിലൊക്കെ അത്യാവശ്യം നല്ല വിട്ടായിരിക്കും, ഈ ലെങ്ത്തൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കനവും കൂടും. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ എളുപ്പത്തിനും കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സൈസാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഇഷ്ടമുള്ളവരെ വാങ്ങിക്കാം. എന്താണെങ്കിലും 100-ൽ ഒരു 150-200 എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാം. അത്രയും നല്ല ഐറ്റമാണ്. ചീത്ത ഐറ്റംസ് ഒന്നും നമ്മുടെ ചാനലിൽ ഞാൻ പരസ്യപ്പെടുത്താറില്ല കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാൻഡാണോ, ഏത് സ്റ്റീലിൻ്റെ മേടിക്കാൻ ഞാൻ പറയത്തില്ല. സ്റ്റീലിൻ്റെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കത്രിക നമ്മൾ ഇപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ടേബിളാണ്, ഇതിൻ്റെ മീതെ വെച്ചാൽ കൂടെ ഒരു ശബ്ദം വരത്തില്ല, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നമ്മുടെ കയ്യിൽ തഴമ്പ് വരില്ല, അങ്ങനെ ഒത്തിരി ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കാം. പുറത്തുനിന്ന് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാം. എങ്ങനെയാ വെച്ചാൽ വാങ്ങിച്ചാൽ മതി. നല്ല ഒരു മൂർച്ചയുള്ള കത്രിക നിർബന്ധമായിട്ടും വേണം. അതിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ ഒരു പ്ലാസ്റ്റിക് കത്രികയും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം നമുക്ക് ചില വീഡിയോയിലൊക്കെ ഡിസൈൻസ് ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്യാൻവാസ് ഒക്കെ വേണ്ടി വരും. ഇത് ഈ നെക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വക ഐറ്റംസ് അല്ലെങ്കിൽ ചില എന്താ പറയുക പ്ലാസ്റ്റിക്കിന്റെയൊക്കെ ഒരു ഉപയോഗങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും തുണി കട്ട് ചെയ്യുന്ന കത്രിക വെച്ചിട്ട് പ്ലാസ്റ്റിക് ക്യാൻവാസ് ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല, മൂർച്ച പോകും. നമുക്കിതിൽ പല കട്ടിങ് ഉണ്ട്. ഇത് ഈ ഒരു തുമ്പ് നമ്മൾ നെക്കിന് ആം റൗണ്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഭാഗമാണ്. വലിയ കട്ടിങ്ങിനാണ് നമ്മൾ കുറച്ച് അകത്തേക്ക് കയറ്റുന്ന ഈ ഒരു ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമുക്കിത്
പ്ലാസ്റ്റിക് അതുപോലെ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മൂർച്ച പോകും കേട്ടോ. അപ്പൊ ഞാൻ ഈ കത്രിക തുണി മാത്രം കട്ട് ചെയ്യാനേ ഉപയോഗിക്കത്തുള്ളൂ, നിങ്ങളും അങ്ങനെ തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ഒരു പ്ലാസ്റ്റിക്കിന്റെ കത്രികയും മേടിക്കുക, ഒരു 100 രൂപയുടെ കത്രികയാണെങ്കിലും കുഴപ്പമില്ല, ഇതിന്റെ ചെറുതാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതും ഞാൻ നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ, ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. കത്രികയൊക്കെ എല്ലാം ഞാൻ ഓൺലൈനെ വാങ്ങിക്കാറുള്ളൂ, ബാക്കി സ്കെയില് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് നോക്കി ഭംഗിയുള്ള കളറൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ 2 കത്രിക നിങ്ങളുടെ കയ്യില് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. വേണ്ട കാര്യങ്ങൾ നിർബന്ധം പറയും, അത് ഉറപ്പായിട്ടും മേടിക്കണം. ചില കാര്യങ്ങൾ നിർബന്ധമില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ കത്രിക പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേണ്ടത് സ്കെയിലാണ്. സ്കെയിലും നമുക്ക് നിർബന്ധമാണ്, കാരണം സ്ലിറ്റ് ഒക്കെ ഉള്ള ടോപ്പ് വരുമ്പോൾ നമുക്ക് ടേപ്പ് ഒന്നും വെച്ചിട്ട് അളന്നാൽ ശരിയാവത്തില്ല. അപ്പൊ തയ്യലൊക്കെ പഠിച്ചു കഴിഞ്ഞു, അത്യാവശ്യം നല്ല രീതിക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ടേപ്പിന്റെ രീതിയൊക്കെ ആ മെത്തേഡൊക്കെ അറിയാൻ പറ്റും, അവർക്കൊക്കെ അത് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്കതിൽ വിട്ടുവീഴ്ച ഉണ്ടാവത്തില്ല. കറക്റ്റ് വിട്ടുവീഴ്ച മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതില് ഇതൊരു പൊടിക്കൈയാണ് ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു വലിയ സ്കെയിലും വേണം, ഒരു ചെറിയ സ്കെയിലും വേണം. പറ്റുന്ന സമയം അനുസരിച്ചിട്ട് ഇതൊക്കെ മേടിച്ച് വെക്കാം. ഒരാഴ്ച ഒന്നൊരാഴ്ച ടൈം ഉണ്ടാവും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് തന്നെ പോയിട്ട് ഒരു എമൗണ്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സാവകാശം മേടിച്ച് വെക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു കത്രികയ്ക്കൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് 200-ൽ താഴെയാണ്, എങ്ങനെ വന്നാലും ഒരു 150-നൊക്കെ കിട്ടും. സ്കെയിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പല ടൈപ്പിലുള്ള പല ഷേപ്പിലുള്ള എൽ സ്കെയിൽ സ്ക്വയർ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കാകെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിൽ മതി. ഇപ്പൊ ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ പോകുന്നവർക്കാണ് അതുപോലത്തെ പല ടൈപ്പിലുള്ള സ്കെയിലുകൾ, അവർക്ക് ആ ഒരു മെത്തേഡിലൂടെ ആയിരിക്കും കൂടുതലായിട്ട് പഠിപ്പിക്കുക. പക്ഷെ നമ്മുടെ ഈ സാധാരണ ഒരു ടെയിലറിംഗ് ക്ലാസ്സിന് ഈ ഒരു സ്കെയില് മതി കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ചെറിയ സ്കെയില്, അത് സ്റ്റീലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ളതാണെങ്കിലും മതി. നമുക്ക് നെക്ക് വരക്കുന്ന സമയത്ത്, ആം ഹോളിന്റെ ആ ഭാഗമൊക്കെ വരക്കുന്ന സമയത്ത് ഈ ഒരു വലിയ സ്കെയിലിന്റെ ആവശ്യമില്ല, ഈ ഒരു കുഞ്ഞു സ്കെയില് മതി. അപ്പൊ ഇതുപോലത്തെ സ്കെയിൽ, ഇതിനൊരു 10 രൂപയേ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു, ഇതുപോലത്തെ ഒരു സ്കെയില് മേടിക്കുക. അപ്പൊ സ്കെയില് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേണ്ടത് എന്താ, ചോക്ക്. ഈ ഒരു ചോക്കിന് പുറത്തെ കടകളിൽ നമുക്ക് ലൂസ് ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ, ഒരു ബോക്സ് ആയിട്ട് സെറ്റായിട്ട് മേടിക്കണമെന്നില്ല. ബോക്സിനൊക്കെ 50 രൂപ 60 രൂപയൊക്കെ വരും, അതിൻ്റെ ആവശ്യമില്ല, ഒരൊറ്റൊരു ചോക്ക് മതി. നമുക്കിതിങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും, ഇതാ ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കാം. വീണ്ടും ഒന്നും കൂടി ഒടിക്കണമെങ്കിൽ അങ്ങനെ ഒടിക്കാം, പല കഷ്ണങ്ങളാക്കി വെക്കാം. ഓരോ കഷ്ണം ഓരോ പ്രാവശ്യമായിട്ട് എടുത്താലും മതി. ഈ എഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ തുണിയിലൊക്കെ വരച്ചു പോകുന്നത്. പുതേ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഓരോ ഭാഗങ്ങൾ, സോറി, തുണിയിൽ നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഇങ്ങനെ വരച്ച് എടുക്കുന്നത് കേട്ടോ, ഓരോ പോർഷൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ചോക്ക് മേടിച്ചാലും മതി, അത് നമുക്കിങ്ങനെ 4 കഷ്ണങ്ങളായിട്ട് ഒടിച്ചിട്ട് ഓരോ കഷ്ണം തീരുമ്പോൾ മറ്റത് എടുത്താലും മതി. അപ്പോൾ ചോക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേണ്ടത്, ചോക്കും നിർബന്ധമാണ് കേട്ടോ, പിന്നെ വേണ്ടത് ഒരു മുട്ടുസൂചി. ഈ മുട്ടുസൂചി എന്തിനാണെന്ന് അറിയോ, നിങ്ങളിപ്പോൾ തുടക്കക്കാരാണ്, അതായത് ഒന്നും അറിയില്ല, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, നിങ്ങൾക്കാണെങ്കിൽ അതിയായ മോഹമാണ് എല്ലാ ഡ്രസ്സും കുട്ടികൾക്കുള്ളത്, ഞങ്ങൾക്കുള്ളതൊക്കെ സ്വന്തമായിട്ട് തയ്ച്ച് എടുക്കണം, നല്ല ഭംഗിയായിട്ട് തയ്ക്കണം എന്നൊക്കെ. അപ്പൊ ആ ഒരു രീതി നമുക്ക് വന്നം വൃത്തിയായിട്ട് തയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. ചുമ്മാ വലിച്ചു വാരി ആ പഠിച്ചു കഴിഞ്ഞു ആ ശരി ഇത് ആ ഒരു മനോഭാവമല്ല, നമുക്ക് എത്ര നന്നായിട്ട് നീറ്റായിട്ട് ആ വർക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മളുടെ ഒരു എയിം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തുണികൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് തെന്നിപ്പോവും. പണ്ടൊക്കെ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മുകൾ ഭാഗത്തൊക്കെ തയ്ച്ച് വെക്കും, എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ കഴിയുമ്പോൾ ഈ നമ്മൾ റഫായിട്ട് ചെയ്ത സ്റ്റിച്ചൊക്കെ അഴിച്ചു മാറ്റുമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു നെക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരു യു നെക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം തുണി വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ മുകൾ ഭാഗം നമ്മുടെ ടോപ്പിൻ്റെ തുണിയും ഈ നെക്കടിക്കാൻ വേണ്ടി എടുക്കുന്ന തുണിയും തമ്മിൽ ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യും, ഇവിടെയും സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ഈ നെക്ക് തയ്ക്കത്തില്ലേ, നെക്ക് തയ്ച്ചു കഴിയുമ്പോൾ പിന്നെ ഒരു അഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്, കുറേ സമയം വേണം, നമുക്ക് ആ തുണിയൊന്നും ചീത്താവാതെ ആ സ്റ്റിച്ച് മൊത്തം അഴിച്ചു കളയേണ്ടി വരും. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ പെട്ടെന്നാണ് ഇതെല്ലാം പഠിച്ച് എടുക്കുന്നത്. അപ്പം ഇതുപോലത്തെ മുട്ടുസൂചി ഉണ്ടെങ്കിൽ നമുക്ക് കുത്തി വെക്കാൻ പറ്റും, കുത്തി വെച്ചിട്ട് നമുക്കിത് കഴിയുമ്പോൾ ഊരി മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലത്തെ മുട്ടുസൂചി മേടിക്കുക. ഒരു സ്ട്രിപ്പിന് 10
പന്ത്രണ്ട് രൂപയെ ആവത്തുള്ളൂ. പിന്നെ മേടിക്കാൻ പോകുമ്പോണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, ഈ സൂചി അതായത് കുറേ നാള് പഴക്കം വന്നതാണെങ്കിൽ ഇഷ്ടം പോലെ തുരുമ്പ് വരും. തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയിൽ ഇത് നമ്മളിതിനെ കുത്തത്തില്ലേ, അപ്പോൾ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള സൂചി തന്നെ സെലക്ട് ചെയ്യുക. അപ്പം ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ നമുക്ക് അവരടുത്ത് തരുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളുഭാഗം നോക്കിയാൽ മതി. തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് മേടിക്കരുത്, തുരുമ്പൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടുള്ള സൂചി വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ ക്ലാസ്സിൽ നിർബന്ധം ആണ്. ഇത് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ ഇതകത്തേക്ക് വെക്കാനും പറ്റും. ഓക്കെ, ഇനി അങ്ങനെ അധികം നിർബന്ധമില്ല. പിന്നെ കുറച്ച് മിഷീൻ ഓയിൽ, കുറച്ചല്ല ഒരു ബോട്ടിൽ മിഷീൻ ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. തയ്ക്കുന്ന സമയത്ത് നമുക്ക് തയ്യൽ മെഷീനിൽ പല പല പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ ഒരു ടെക്നീഷ്യന്റെ സഹായമൊന്നും ഇല്ലാതെ നമ്മൾക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവമാണ് വേണ്ട കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടെൻഷൻ ഡെസ്കിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ മെഷീനും ഫ്രീ ആവും, ആ ഒരു പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. കേസിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ചൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. ക്ലാസ്സിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ വരും, നമുക്കത് പരിഹരിച്ചു പോവാം. നിങ്ങൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, അതിനുള്ള റിപ്ലൈ തരാം. അങ്ങനെ അങ്ങനെ നമുക്കിനി മുന്നോട്ട് നല്ല നല്ല ക്ലാസ്സൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് ക്ലാസ്സിൽ വേണ്ടതാണ്. പറ്റുന്ന അവസരത്തിൽ ഇതൊക്കെ മേടിക്കുക. ഇനി അടുത്തത് തുണി. തുണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ സംബന്ധിച്ച് നമ്മൾ ആരും പുതിയ തുണി മേടിക്കാൻ പറയില്ല, എല്ലാ പഴയ തുണി മതി. പഴയ തുണി എന്ന് പറയുമ്പോൾ കോട്ടൺ നിർബന്ധമാണ് കേട്ടോ. നമുക്ക് അതിൽ പോളിസ്റ്ററോ അല്ലെങ്കിൽ പഴയ അമ്മമാരുടെ ഒത്തിരി സാരി ഉണ്ടാവും, ഉടുക്കാൻ പറ്റാതെ വെച്ചിരിക്കുന്ന പോളിസ്റ്ററിൻ്റെയൊക്കെ സാരി ഉണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് ക്ലാസ്സിൽ വേണ്ട. കാരണം തയ്ച്ചു തുടങ്ങുമ്പോൾ കോട്ടൺ തന്നെ ഉപയോഗിക്കുക. കോട്ടൻ്റെ മുണ്ട്, കോട്ടൻ്റെ സാരി, കോട്ടൻ്റെ ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് മതി. അതിൽ പഠിച്ചു തുടങ്ങിയിട്ട് നമുക്ക് നല്ല തുണിയിലേക്ക് പോകുന്നതാണ് നല്ലത്. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇഷ്ടം പോലെ പഴയ സാരിയും പഴയ കള്ളിമുണ്ടൊക്കെ ഇല്ലേ, നമ്മുടെ വീട്ടിലെ നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ കള്ളിമുണ്ടൊക്കെ ഒത്തിരി ഉണ്ടാവും. അതിപ്പോൾ കുറച്ച് കീറിയ പോലത്തെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ വീട്ടിലില്ലാന്നുണ്ടെങ്കിലും അടുത്തുള്ള വീട്ടിലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസിൻസിൻ്റെയൊക്കെ വീട്ടിലോ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ അവർ തരാതിരിക്കില്ല. അപ്പോൾ തുണി പഴയത് മതി, കോട്ടനെ തന്നെ എടുക്കുക. അപ്പോൾ തുണിയെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്നും നമുക്ക് ക്ലാസ്സിൽ ആവശ്യമുള്ളതല്ല. അതായത് ആം ഹോളിൻ്റെ സ്കെയില് അതൊന്നും മേടിക്കാൻ ഞാൻ പറയത്തില്ല. നമ്മുടെ കൈക്ക് തന്നെ ആ ഒരു വഴക്കം വരുന്നതാണ് നല്ലത് കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞു തരുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ തുണിയിൽ ഇവിടെ നെക്ക്, ഇവിടെ നെക്ക് ചെയ്യും, ഇവിടെ ആം ഹോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആം ഹോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ കൈക്ക് തന്നെ വരച്ചു പോകുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇന്ന് പറഞ്ഞത് കേട്ടോ. ആരും തന്നെ ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കിത് കട്ടിങ് ചെയ്യാം, നമുക്ക് ഈ സ്റ്റിച്ചിങ് ചെയ്യാം എന്ന് പറയത്തില്ല. കുറച്ച് കുറച്ച് വേണ്ട കാര്യങ്ങൾ മാത്രമേ, മിഷനിലേക്ക് പോലും നമ്മൾ ഇന്ന് ചെല്ലത്തില്ല കേട്ടോ. അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ഇന്ന് മനസ്സിലായല്ലോ എന്തൊക്കെ വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മേടിച്ച് വെക്കുക. നാളത്തെ ക്ലാസ്സിൽ ഇതിലും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.